നമ്മുടെ നാട്ടിലൊരു ഫുട്ബോളോ അല്ലെങ്കിൽ എനി അതർ സ്പോർട്സിന് ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഇപ്പം ഓണേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ അവരെ പിഴിയാനും അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന തരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം അതൊരു പ്രശ്നം തന്നെയാണ്. അത് സ്പോർട്സിനെ ആണെങ്കിലും ഏതൊരു ഗെയിമിനെ ആണെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്പോർട്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടിയാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഏത് സ്റ്റേറ്റ് നോക്കിയാലും മിക്ക സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ഒരു സ്പോർട്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സെനാരിയോയിൽ നിലവിലെ ഗോവയുടെ അവസ്ഥ, ഗോവൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാലോ ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയംസിന്, പ്രത്യേകിച്ച് ട്രെയിനിങ് ഗ്രൗണ്ട്സിന്, കാരണം കോവിഡ് ടൈമിൽ രണ്ട് സീസണിൽ ഒരു ക്ലോസ് ഡോർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഗോവയിലായിരുന്നല്ലോ ഐ എസ് എൽ മത്സരങ്ങൾ വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഗ്രൗണ്ട്സിനൊന്നും യാതൊരു വിധത്തിലൊരു പഞ്ഞമില്ലാത്തൊരു സ്റ്റേറ്റാണ് എന്നുള്ളത്. പക്ഷേ ഗോവ, പ്രത്യേകിച്ച് എഫ് സി ഗോവ ചില പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം രവി പുഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയുടെ സിഇഒ പറയുന്നത് പ്രകാരം ഇപ്പം ഒരു മത്സരം ഫട്ടോട സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരണമെങ്കിൽ അവർക്ക് എനിക്ക് റെൻ്റ് മറ്റ് ചിലവുകളൊക്കെ ഉൾപ്പെടെ ഏതാണ്ട് 45 ലക്ഷം രൂപയാണ് ഓരോ മാച്ചിന് വേണ്ടിയും ചിലവാകുന്നത്. എന്നാൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വർഷത്തെ കണക്ക് എത്ര ആയിരിക്കും എന്നുള്ളത്, ഏതാണ്ട് 5 കോടി 40 ലക്ഷം രൂപയോളം ചിലവായിട്ട് വരുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ മാത്രം. അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ 48 ലക്ഷം രൂപയാണ്. അതായത് ഏതാണ്ട് ഓൾമോസ്റ്റ് 5 കോടി രൂപയോളം നഷ്ടത്തിൽ, ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ തന്നെ നഷ്ടത്തിലാണ് പോകുന്നത്. മറ്റല്ലാണ്ട് എത്ര എക്സ്പെൻസസ് ഉണ്ടാകും. അപ്പം ഇത് ഒരു ഭീമമായിട്ടുള്ളൊരു തുക തന്നെയാണ്. ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് പ്രൈസ് വരുന്നൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സി ഗോവയുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതിൽ നിന്ന് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ 10ലൊന്നോ മറ്റോ ഒക്കെ ആണെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. ഇത്രയും വലിയൊരു ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ട് കൂടി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനോടൊപ്പമാണ് ഇപ്പം ഗോവയിൽ ഫുട്ബോളിനൊരു പോപ്പുലാരിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ള പല വാർത്തകളും ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഗോവയുടെ തന്നെ കേസ് എടുക്കുക. ഒരു 3-4 സീസൺ മുമ്പേ വരെ ഒരു 15K 20K ആവറേജ് പൊക്കോണ്ടിരുന്ന ഒരു സ്റ്റേഡിയംസ് ആയിരുന്നു എഫ് സി ഗോവയുടെ ഹോം മാച്ചസൊക്കെ. പക്ഷേ ഇപ്പം ആ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മിക്ക മത്സരങ്ങളും 10,000-ൽ താഴെയൊക്കെയാണ്. ഇപ്പോൾ ആവറേജ് അറ്റൻഡൻസിൻ്റെ കാര്യത്തിലൊക്കെ ഗോവ വളരെയധികം പല ക്ലബുകളെക്കാളിലും പിന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സിസ്റ്റം കൂടി ഒരു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കിപ്പം ഗോവ അടുത്ത മുംബൈ സിറ്റി എഫ് സി മാച്ചിലേക്ക് അവരുടെ ടിക്കറ്റ് പ്രൈസിലൊക്കെ വലിയ തോതിലുള്ള ഒരു കുറവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അവർക്ക് മുന്നോട്ടും മത്സരങ്ങൾ ചെയ്യാൻ പറ്റില്ല, കാരണം സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അവർ ഈ പറഞ്ഞ പോലെ അവർ ലാഭത്തിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണല്ലോ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പം അടുത്ത സീസണിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സീസൺ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന കാര്യത്തിൽ ഫാൻസ് തന്നെ മടിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരും. കാരണം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാൻസ് സ്റ്റേഡിയത്തിൽ വന്ന് കാണുന്ന കാര്യത്തിൽ ഗോവയിലൊക്കെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഇപ്പം നമുക്ക് മറ്റ് സ്റ്റേറ്റ്സുകൾ നോക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ ഒഡീഷ, അതുപോലെ ബംഗാൾ, ജംഷഡ്പൂർ ഇവിടെയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്സിൽ ടിക്കറ്റ് സെയിൽ ചെയ്യപ്പെടുന്നത്. ഇപ്പം ജംഷഡ്പൂരിൻ്റെ കാര്യത്തിലായാലും അവർക്ക് ഓൺ സ്റ്റേഡിയം ഉണ്ട്, അവർക്കൊന്നും നോക്കാനില്ല. ഒഡീഷയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് സ്റ്റേഡിയം, ട്രെയിനിങ് ഗ്രൗണ്ട്സും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ബംഗാളിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ 50 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഡീഷ എഫ് സിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഫുട്ബോൾ കൾച്ചറൊന്നും പറയാനില്ലാത്തൊരു സ്റ്റേറ്റായിട്ട് കൂടി ഇപ്പം ഗോവയെക്കാളിലൊക്കെ ഒരു ആവറേജ് അറ്റൻഡൻസിലേക്ക് അല്ലെങ്കിൽ മിക്ക മത്സരങ്ങളിലും കൂടുതൽ ആളുകൾ വരുന്ന നിലയിലേക്കൊക്കെ ഒഡീഷ എഫ് സിക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പം കൊച്ചി സ്റ്റേഡിയം, എനിക്കൊന്ന് ഗോവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെൻറ്റ് കൊച്ചി സ്റ്റേഡിയത്തിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം അവിടുത്തെ ടിക്കറ്റ് പ്രൈസും പറഞ്ഞ പോലെ ഗോവയും KBS ഒക്കെ ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ
കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ഈ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ ഇത്രയും ആളുകൾ സ്റ്റേഡിയത്തിൽ വന്ന് കാണുന്നുണ്ട്, ഇത്രയും ടിക്കറ്റ് റവന്യൂ. പക്ഷേ ഈ ടിക്കറ്റ് റവന്യൂ ഈ റെൻറ്റും കൂടെ ആക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റൊന്നും ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞതുപോലെ എക്സ്പെൻസസ് മാനേജ് ചെയ്ത് പോകാമെന്നുള്ള തരത്തിലേക്കൊക്കെ ഈ ഒരു കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. സോ ഈ ഇന്ത്യയിലൊരു ഫുട്ബോൾ ക്ലബിൽ ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയുന്നൊരു സ്പോർട്ട് ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ലോസിലൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ പറഞ്ഞാൽ സ്റ്റേഡിയം റെൻറ്റിൻ്റെ കാര്യത്തിൽ മാക്സിമം പറഞ്ഞ പോലെ ഒരു ഇളവൊക്കെ കൊടുക്കുക, അതുപോലെ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്ന പണം ആ കാര്യത്തിലൊക്കെ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലബ്ബുകൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ, അതിപ്പം ഇന്നൊരു ക്ലബ്ബ്, ഇപ്പം ഗോവയിലെ ഒരു ക്ലബ്ബ്, കേരളത്തിലെ ക്ലബ്ബ് എന്നല്ല, എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ ഇതേപോലത്തെ ഒരു സ്പോർട്സ് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു ഗെയിം വളർന്നു വരുന്ന ഒരു സമയത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാം, മാക്സിമം പിഴിയുക എന്നുള്ള പരിപാടി തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു സ്റ്റേഡിയമൊക്കെ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഓരോ ഗെയിമിനും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ന നിലയിൽ സിസ്റ്റമൊക്കെ കാണേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്ക് ടു ഗോവ. ഇപ്പം ഗോവയുടെ പറഞ്ഞ പോലെ രവി പുഷ്കറൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇത്രയും വലിയൊരു റെൻറ്റ് ഈ സ്റ്റേഡിയത്തിലേക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവർ ഇത് ഇനി മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന സീസണിലൊക്കെ പറഞ്ഞ പോലെ കുറച്ചും കൂടി കപ്പാസിറ്റി കുറഞ്ഞ ചെറിയ സ്റ്റേഡിയങ്ങളിലേക്കൊക്കെ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയാൻ പറ്റുന്ന, ഇപ്പം നമുക്കറിയാം ഐ എസ് എൽ ഉണ്ടായ സമയത്ത് കളിച്ചിരുന്ന മറ്റ് രണ്ട് സ്റ്റേഡിയങ്ങളാണ് ബാംബോളിം സ്റ്റേഡിയം. പക്ഷേ അവിടെ ഒരു ഐ എസ് എൽ ഇതിലേക്ക് ഒരു, കാരണം സ്പെക്ടേറ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അത്ര ഒരു സെറ്റപ്പ് ഉള്ളതല്ല, കാരണം അത് ക്ലോസ് ഡോർ ആയതുകൊണ്ടാണ് അവിടെ നടത്താനൊക്കെ വരുന്നത്. കാരണം ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഗ്യാലറി, ബാക്കി ഭാഗം തുറന്ന കിടക്കുന്നൊരു സ്റ്റേഡിയമാണ്. പിന്നെ പറ്റുന്നത് തിലക് മൈതാനമാണ്. തിലക് മൈതാനം എന്ന് പറയുമ്പോഴത്തേക്കും 5000 കപ്പാസിറ്റിയൊക്കെ ഉള്ളൊരു സ്റ്റേഡിയമാണ്. അവിടെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഐ എസ് എൽ മാച്ചസൊക്കെ നടത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സ്റ്റേഡിയംസും എനിക്ക് തോന്നുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഗോവയുടെ കീഴിൽ വരുന്നതാണ്. അപ്പം റെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇനി അതിൻ്റെ ഒരു തിലക് മൈതാനിലേക്കൊക്കെ വരുമ്പോഴും എങ്ങനെയാണ് എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. ഇതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഗോവയിൽ എന്തോ ഫുട്ബോൾ സമ്മിറ്റ് പോലെ എന്തോ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. അപ്പം അത് ഈ ഗവൺമെൻറ്റും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്ലബ് ഓണേഴ്സ് അങ്ങനത്തെയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം പല ക്ലബ്ബുകളും ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒരു അപേക്ഷ രൂപേണയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമാണ് എന്നൊക്കെയുള്ള തരത്തിൽ. സോ എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ ഫട്ടോടയിൽ കളിക്കുന്നതന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം. നല്ല സ്റ്റേഡിയമാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, എന്തുകൊണ്ടും സ്റ്റേറ്റിലെ ബെസ്റ്റ് സ്റ്റേഡിയം തന്നെയാണ്. പക്ഷേ ഇത്രയൊരു ഹൈ റെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാതിനപ്പുറമാണ്. അപ്പം കൂടുതൽ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞ പോലെ ഒന്നാമത് ഈ പോപ്പുലാരിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അപ്പം ടിക്കറ്റ് റേറ്റ്സിലൊക്കെ കുറവ് വരുത്തിയിട്ട് മാക്സിമം ആളുകളേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ റെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇളവ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ആ ആർട്ടിക്കിൾ പറയുന്നൊരു കാര്യമാണ്, ഏതൊരു കോച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് വൈകി എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് എവിടെയെങ്കിലും ഒരു ഫ്രീ സ്പേസ് കിട്ടുകയാണെങ്കിൽ അവിടെ കൊണ്ട് ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഗ്രൗണ്ട്സൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണ്. ഇത് പലതും തുറന്നു കൊടുക്കാത്തൊരു സാഹചര്യം. ഇതൊക്കെ ഉപയോഗിക്കാനുള്ളതല്ലേ, അല്ലാതെ കാട് പിടിച്ച് പോകാനുള്ളതല്ലല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെ നമുക്കറിയാം, വ്യത്യസ്തമല്ല. മുമ്പ് ആഷിക്കുരുണിയനെ പോലത്തെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലെയറൊക്കെ അടക്കം പറഞ്ഞിട്ടുണ്ട് അവർക്ക് പോലും ട്രെയിൻ ചെയ്യാനുള്ളൊരു സൗകര്യമില്ല. അതൊക്കെ ശരിയാക്കിത്തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഫുട്ബോളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, കൂടുതൽ ട്രെയിനിങ് ഗ്രൗണ്ടും ഉണ്ടാകുക, അവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക, ട്രെയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ പുതുതായിട്ട് ക്ലബ്സോ അക്കാഡമീസോ ഒക്കെ വരുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് നിങ്ങൾ ഫിനാൻഷ്യലി ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുക, അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ കൂടുതൽ സപ്പോർട്ടിങ്, പണം എന്നതിലുപരി ഈ പറയുന്ന പല കാര്യങ്ങൾ, സ്റ്റേഡിയംസോ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളോ തുറന്നു കൊടുത്താൽ തന്നെ പല പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനായിട്ട് പറ്റും. അതിനുശേഷമാണ് വലിയ 100 കോടിയുടെ പരിപാടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ രാജ്യങ്ങളെ കൊണ്ടുവരുന്നോ അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫുട്ബോൾ, നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ കുട്ടിയും കളിച്ച് ഫുട്ബോൾ എന്ന് പറയുന്നൊരു പ്രൊഫഷനാക്കിയൊക്കെ മാറ്റണമെങ്കിൽ അവർക്ക് കളിക്കാൻ ഗ്രൗണ്ടുകൾ വേണം. അപ്പോൾ അക്കാഡമികൾ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഗ്രൗണ്ടുകൾ വേണം, അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങൾ വേണം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, ഇപ്പം നമ്മുടെ സ്റ്റേറ്റും അങ്ങനെ പല സ്റ്റേറ്റുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ മറ്റേ കണിയാൻ സനിയ.